കേരളത്തിലെ അതിഗംഭീരമായ രീതിയിൽ ഭരിക്കുന്നവരും മന്ത്രിമാരും അവരുടെ കൂടെയുള്ള സെക്രട്ടറിമാരും എല്ലാവരും പൂർണ്ണ തോതിൽ എൻഗേജ്ഡ് ആണ്. പാർട്ടി സെക്രട്ടറിയുടെ മക്കളുടെ കാര്യം അറിയാം, അതുപോലെ പല മന്ത്രിമാരുടെയും ജയരാജൻ്റെയും കടകംപള്ളിയുടെയൊക്കെ മക്കളുടെ കാര്യം അറിയാം, പിന്നെ മുഖ്യമന്ത്രിയുടെ കാര്യം അറിയാം, അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ അവരെന്തൊക്കെ ചെയ്തു ചെയ്യുന്നു എന്നുള്ളതിൻ്റെ, പിന്നെ കേരളം മുഴുവനും പല 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 തരത്തിലുള്ള അന്വേഷണമാണ്, ഏതൊക്കെ ഏജൻസിയാണ് അന്വേഷിക്കുന്നത് എന്നുള്ളത് തന്നെ അത്ഭുതകരമായ വസ്തുതയാണ്. 100 ദിവസം കൊണ്ട് 100 പ്രോജക്റ്റുകൾ അങ്ങ് ഉണ്ടാക്കി ഇംപ്ലിമെൻ്റ് ചെയ്ത് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് അങ്ങ് കുതിച്ച് ചാടാനുള്ള അഡ്വർടൈസ്മെൻ്റ് ഓരോ പത്രത്തിലും 1 പേജിൽ 2 വീതം വലിയ അഡ്വർടൈസ്മെൻ്റ് കാണാം. എത്ര കോടികളാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്! അങ്ങനെ കേരളത്തെ ഒരു ഈ 4.5 കൊല്ലം കൊണ്ട് ഒന്നും ചെയ്യാത്തതിനെ കോമ്പൻസേറ്റ് ചെയ്ത് ഈ 1.5 കൊല്ലം കൊണ്ട് പലതും ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുക, പാർട്ടി പ്രവർത്തകർ കാണിക്കുന്ന ലൈംഗിക വീഴ്ചകളും ബാക്കി പലതും പലതും ഇങ്ങനെ കസറി മുമ്പോട്ട് പോകുന്നു. പാർട്ടി പ്രവർത്തകരുടെ തന്നെ ഹീനകൃത്യങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുക, ലൈംഗിക പീഡനം, അതിനൊക്കെ നാഷണൽ ക്രൈം റെക്കോർഡിംഗ് ബ്യൂറോയിലെ കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുക, ഇങ്ങനെയെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കേരളം നമ്പർ 1 ആണെന്നും പറഞ്ഞുകൊണ്ട് ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നിറഞ്ഞ കാര്യങ്ങളിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക, പച്ച നുണകളും കള്ളത്തരങ്ങളും മാത്രം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, എന്നിട്ട് ജനങ്ങൾ ഇതെല്ലാം വിശ്വസിക്കുമെന്ന് ധരിക്കുക. നമ്മളുടെ മാധ്യമങ്ങളിൽ അന്തിചർച്ചയിൽ എല്ലാ ചാനലുകളിലും മാമാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ തള്ളിവിടുന്ന പച്ച നുണകളും വിഷയങ്ങളും മാറ്റിയുള്ള വിവരണങ്ങളുമെല്ലാം അടിച്ചൊതുക്കി തേച്ച് കീറി വലിച്ച് തേച്ചൊട്ടിച്ച് ആങ്കർമാരും നല്ലവണ്ണം പഠിച്ച പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധികളും നിരീക്ഷകരും പാർട്ടിയിലെ തന്നെ മുൻ പ്രവർത്തകരുമെല്ലാം പാർട്ടിയെ ഇങ്ങനെ വലിച്ച് കീറി തേച്ചൊട്ടിക്കുന്ന കൂട്ടത്തിലാണ് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള പാർട്ടി അംഗങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഇനി കയറാനേ പറ്റില്ല എന്ന രീതിയിലും അവിടെ താമസിക്കാനേ പറ്റില്ല എന്ന രീതിയിൽ പുണ്യമായിട്ടുള്ള തിരു പുറപ്പാടുണ്ടായത്. ലോകത്തിൽ കമ്മ്യൂണിസത്തിനും കമ്മ്യൂണിസ്റ്റുകാർക്കും കമ്മ്യൂണിസ്റ്റ് കൊറോണയ്ക്കും കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥത്തിനും അങ്ങ് ചാണകത്തിൻ്റെ വില പോലും ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാവുക. ഏതായാലും ബംഗാളിൽ ഇന്നലെ ഒരു വാർത്ത കണ്ടു, അവരുടെ പാർട്ടി ഓഫീസ് പാർട്ടിക്കാരും ഉൾപ്പെടെ BJP യിലേക്ക് പോകുന്നതായിട്ട്. അവരുടെ ഏറ്റവും വലിയ CPMൻ്റെ പാർട്ടി ഓഫീസായ 15,000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്ത് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനും പെയിൻ്റ് ചെയ്യാനുമായിട്ടുള്ള പരിപാടി ആവിഷ്കരിച്ചു, പൈസയൊന്നും കിട്ടാനില്ല. മമതാ ബാനർജിയുടെ ആൾക്കാർ അങ്ങ് കൊന്നു കൊല വിളിക്കുന്നുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ബംഗാളിൽ. പിന്നെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും എന്തെല്ലാമൊക്കെയോ പറഞ്ഞു നിൽക്കാനുള്ള മാധ്യമങ്ങളുടെ സപ്പോർട്ടും അതും വളരെ കാര്യമായിട്ട് കുറയുന്ന കാഴ്ച കാണാം. ശരിക്ക് ആങ്കർമാർ, ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിരുന്ന ആങ്കർമാർ കൃത്യമായിട്ട് തിരിച്ച് അടിച്ചു മുഖത്ത് കരണക്കുറ്റിക്കിട്ട് അടിച്ച മാതിരി ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് അല്പം പോലും ചളിപ്പും നാണവും ഇല്ലാത്ത സ്ഥിതിക്ക് നിന്ന് പിഴയ്ക്കുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് 2-3 കാര്യങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നത്. സർക്കാർ അഭിഭാഷകരിൽ 1/3 അഭിഭാഷകർ, എല്ലാ കോടതിയിലെയും 1/3 അഭിഭാഷകർ CPM നേതാക്കളുടെ ബന്ധുക്കളാണ്, ഇന്നത്തെ വാർത്തയാണ്.
മറ്റൊരു വാർത്ത ആരോഗ്യ വകുപ്പിന് കേന്ദ്രം പണം കൊടുത്തു ഒരു കണക്കുമില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ സഹായം നിന്നു അങ്ങനെ കുറേ വാർത്തകൾക്കിടയ്ക്ക് വളരെ ഗംഭീരമായിട്ടുള്ള വേറൊരു വാർത്ത രൂക്ഷ വിമർശനവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആരോഗ്യ വകുപ്പിനെ പുഴുവരിക്കുന്നു കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി എങ്ങാനും താഴത്തേക്ക് പോയാൽ അടുത്ത മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആ ആരോഗ്യ വകുപ്പ് മന്ത്രി മിനിഞ്ഞാന്ന് ആരെയോ വീട്ടിൽ കയറി തല്ലിയതിനെ തല്ലിയവരെ അഭിനന്ദിക്കുകയുണ്ടായി അവരുടെ കീഴിൽ വരുന്ന ഡി എം ഇ ആ ഡി എം ഇയുടെ അവരുടെ കീഴിലാണെന്ന് തോന്നുന്നു അവർക്ക് ബാക്കി ഇസ്ലാമികമായിട്ടുള്ള എല്ലാം അക്ഷരം പ്രതി നടപ്പിലാക്കണം രക്ഷാബന്ധൻ ഹിന്ദുക്കളുടെ ആയതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്ത അമ്മച്ചി അതിനെക്കുറിച്ച് ഈ അമ്മച്ചി ഒന്നും പറഞ്ഞിട്ടില്ല ഏതായാലും സർവകാല അമേരിക്കൻ അവാർഡും നെതർലൻഡിൻ്റെ അവാർഡും ഓസ്ട്രേലിയയിലെ അവാർഡും ന്യൂസിലാൻഡിൻ്റെ അവാർഡും പാരാസെറ്റമോളിൻ്റെ വലിപ്പത്തിലുള്ള എല്ലാം വാങ്ങിച്ച കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ് രൂക്ഷ വിമർശനവുമായിട്ട് ഐ എം എ ആരോഗ്യ വകുപ്പിനെ പുഴുവരിക്കുന്നു എന്ന ടൈറ്റിൽ ആരോഗ്യ വിദഗ്ധരെ മൂലക്കിരുത്തി രാഷ്ട്രീയ ലാഭങ്ങൾക്ക് മുൻതൂക്കം നൽകി ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൽ മഹാമാരിയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന അതീവ ഗുരുതര അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് കൊറോണ ബാധ ദേശീയ ശരാശരിയുടെ ഇരട്ടിയോളമാണ് കേരളത്തിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇറ്റലിക്കും ജർമ്മനിക്കും എല്ലാം മാതൃകയായിട്ടുണ്ടായിരുന്നു കേരളം എന്നായിരുന്നു 6 മണിക്ക് നടന്നിരുന്ന എല്ലാ വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളും സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്ക് നിരുത്തരവാദിത്വത്തിനും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ ബലിയാടാക്കുകയാണ് എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാണ് സർക്കാരിൻ്റെ സമീപനമെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ കൈവരിച്ച നേട്ടം കൈമോശം വരാൻ മണിക്കൂറുകൾ മതി ആരോഗ്യ പ്രവർത്തനത്തെ തന്നെ പുഴുവരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും ഐ എം എ പറഞ്ഞു കൊറോണ ബാധ ദേശീയ ശരാശരിയുടെ ഇരട്ടിയോളമാണെന്ന് ജന്മഭൂമി തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു കൊറോണ പ്രതിരോധത്തിൽ പിണറായി സർക്കാർ പറഞ്ഞതെല്ലാം പാഴ്വാക്ക് എന്ന ശീർഷകത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം പ്രത്യേക പേജ് പ്രസിദ്ധീകരിച്ചിരുന്നു തുടർച്ചയായുള്ള ഈ റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന പ്രസ്താവനയാണ് ഐ എം എയുടേത് അതിരൂക്ഷമായ കൊറോണ രോഗം വ്യാപിക്കുമ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നീക്കങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം വർഗീസും സെക്രട്ടറി പി ഗോപകുമാറും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി സർക്കാരിന് അവരവരുടെ പാർട്ടി പ്രവർത്തകരെയും അവരുടെ മക്കളെയും അവർ ചെയ്തു കൂട്ടുന്ന തിന്മകളും ഈ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ ഈന്തപ്പഴക്കടത്തും ഖുറാൻ കടത്തും ഇതുമാതിരിയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പാർട്ടിയും പാർട്ടിയിലെ മന്ത്രിമാരും പാർട്ടിയിലെ സെക്രട്ടറിമാരും ബാക്കിയുള്ളവരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ നോക്കാൻ എവിടെയാണ് നേരം എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ നമ്മുടെ ഭരണാധികാരികൾക്കും 23 മണിക്കൂർ 60 മിനിറ്റ് അല്ലേ ഉള്ളൂ അവർക്ക് പറ്റുന്നതൊക്കെ അവർ ചെയ്യും ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരു പിടുത്തവും ഇല്ലാത്ത സ്ഥിതിക്ക് വരുന്നത് പോലെ കാണട്ടെ എന്നുള്ളതൊന്ന് പിന്നെ ഈ മന്ത്രിമാര് രാജിവെക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് സമരം നടത്തിയില്ലേ ആ സമരം നടത്തിയവർക്കൊക്കെ അങ്ങോട്ട് കൊറോണ വരട്ടെ എന്നും ധരിച്ചിരിക്കുന്നു അവരെന്തിനാ ഞങ്ങൾക്കെതിരെ സമരം വന്നത് അവരോട് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ അവരത് പാലിച്ചില്ലല്ലോ ഞങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് അവരും കിടക്കട്ടെ എന്ന് ഞങ്ങൾ ധരിക്കുന്നതിൽ തെറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ പറയുക ഐ എം എ ഞങ്ങളെ കുറ്റപ്പെടുത്തിയോണ്ട് എന്ത് കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമില്ല അവർക്ക് രോഗം വന്ന് ചാവാനാണെങ്കിൽ അവരവരുടെ ഇഷ്ടം മാതിരി പോകട്ടെ ഞങ്ങൾ പണ്ട് പലതും പറഞ്ഞു ഇപ്പോഴും പറയും ഇനിയും പറയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പാർട്ടി പ്രവർത്തകരും അവരുടെ മക്കളും അവരുടെ ബന്ധുക്കളും അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ സംരക്ഷണം നൽകാനാണ് ഞങ്ങൾ ഭരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതിലെന്താ തെറ്റു പറയാനുള്ളത് എന്നുള്ളൊരു ചോദ്യവും കൂടി അതിൻ്റെ ഇടയ്ക്ക് ചേർത്താൽ മുഴുവനായി കുറ്റപ്പെടുത്തി ആരോഗ്യ വിദഗ്ധരെ മൂലക്കിരുത്തി രാഷ്ട്രീയ ലാഭങ്ങൾക്ക് മുൻതൂക്കം നൽകി ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൽ മഹാമാരിയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ് സംസ്ഥാനം പറയാതിനി വയ്യ എന്ന ആമുഖത്തോടുകൂടിയാണ് പ്രസ്താവനയിൽ പറയുന്നത് ഐ എം എയുടെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ ഐ സി യു വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഇനിയും സജ്ജീകരിച്ചിട്ടില്ല ത്രിതല ചികിത്സാ സംവിധാനങ്ങൾ ഭീതിപ്പെടുത്തുന്ന അപര്യാപ്തമാണ് ഇപ്പോഴുള്ളത് നിലവിൽ 80% ഐ സി യു വെന്റിലേറ്റർ ബെഡുകൾ രോഗികൾ ഇപ്പോൾ തന്നെ ഉണ്ട്
ഇനിയും രോഗികൾ ഇരട്ടിയാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ടെസ്റ്റുകൾ കൂട്ടാൻ മാസങ്ങളായി IMA ആവശ്യപ്പെടുകയായിരുന്നു. 50,000 ടെസ്റ്റുകൾ നടത്തുന്നതിന് ടെസ്റ്റ് പോസിറ്റിവിറ്റി 14.5%. ഇപ്പോൾ തന്നെ 100,000 ടെസ്റ്റുകൾ ചെയ്താൽ 20,000-ൽ അധികം പോസിറ്റീവ് രോഗികൾ ഉണ്ടാകും. 20% പോസിറ്റീവ് രോഗികൾ ഉണ്ടാകുന്നുണ്ട്. അത്രയും പേരെ ഐസൊലേറ്റ് ചെയ്യാതെ അവർ സമ്പർക്ക വ്യാപനം നടത്തുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. സർക്കാർ അടിയന്തരമായി കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ അർഹിക്കുന്ന ശമ്പളം നൽകി നിയമിക്കണം. പ്രതികാര നടപടികളും പ്രതിരോധന നടപടികളും എടുക്കേണ്ടത് പ്രതിരോധ നടപടികളും എടുക്കേണ്ടത് കൊറോണ വൈറസിനെതിരായാണ്, അല്ലാതെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയല്ല. ICU വെന്റിലേറ്റർ സംവിധാനങ്ങൾ അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ IMA ആവശ്യപ്പെട്ടു. ഏതായാലും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കുറേ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ICMR വളരെ നന്നായിട്ട് പോകുന്നുണ്ട്, വളരെ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശത്തോടുകൂടി. നിർഭാഗ്യവശാൽ എല്ലാത്തിലും രാഷ്ട്രീയം കലർത്തി, എല്ലാത്തിലും രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റി, അവിടെയും ന്യൂനപക്ഷവും ബാക്കിയുള്ളതെല്ലാം കയറ്റി, ഒരു തരത്തിലും വിവേകവും വിവരവും ഇല്ലാത്തവരെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തനം നടത്താൻ ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി ഉൾപ്പെടെ കള്ളക്കടത്തിലും മുന്തിരിങ്ങാക്കടത്തിലും ഈന്തപ്പഴക്കടത്തിലും ഖുറാൻ കടത്തിലുമൊക്കെ അംഗങ്ങളായിട്ടുള്ളവരെയൊക്കെയും ആ സ്ഥാപനങ്ങളെയും ഗവൺമെൻറ് വാഹനങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇവിടെ കൊറോണ വന്നാൽ എന്താ, 6 മാസവും കൂടി നമ്മളുണ്ട്, 6-7 മാസവും കൂടി, അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത് എന്നുള്ളതും ഇനിയും അതിനുശേഷം തുടരാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പം ചെയ്യുക. അല്ലാതെ രോഗം വരുന്നവർക്ക് രോഗം വന്നു എങ്കിൽ അത് രോഗം വന്നവരുടെ ഉത്തരവാദിത്വം, അതിൽ നിന്ന് രക്ഷിക്കേണ്ടത് അവനവനാണെന്ന് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ ടെസ്റ്റ് ഉണ്ടല്ലോ, പോയി നോക്കണം. അവിടെ ചികിത്സയുണ്ടല്ലോ, പോയി നോക്കണം. വീട്ടിൽ ക്വാറന്റൈനിൽ ഇരിക്കാൻ പറ്റുമോ നോക്കണം എന്നെല്ലാം പറഞ്ഞ് നമുക്ക് കൈ കഴുകാം. പക്ഷേ എന്നാലും ലോകത്തിൽ കൊറോണയുടെ കാര്യത്തിൽ ഇന്ത്യൻ ആവറേജിൻ്റെ ഇരട്ടിയാണ്. കേരളത്തിലെങ്കിലും അവിടെയും നമ്മൾ നമ്പർ 1 എന്ന് പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാമല്ലേ. ഏതായാലും ഇങ്ങനൊരു വാർത്ത ഇവിടെ വന്നത് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. IMA റിപ്പോർട്ടായതുകൊണ്ട്, രാഷ്ട്രീയക്കാരുടെ റിപ്പോർട്ടല്ലോ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ റിപ്പോർട്ടല്ലേ, അതുകൊണ്ട് നമ്മളിത് അറിയണം. പത്രമാധ്യമങ്ങളിൽ വരുന്നതിൽ ഒരു ദിവസത്തെ ആയുസ്സേ ഉള്ളൂ, പക്ഷേ യൂട്യൂബിൽ അത് കുറേ കാലം കിടക്കും. നമ്മളിതൊക്കെ അറിയണം. ഓരോരുത്തരും രാഷ്ട്രീയമായി മുതലെടുക്കാനും പാർട്ടിക്കാരെ സംരക്ഷിക്കാനും പാർട്ടിക്കാരെ ചെയ്ത് കൂട്ടുന്നതിൽ നിന്ന് അവരെ കോടതിയിലെത്തിക്കാതെ, അവരെ അറസ്റ്റ് ചെയ്യാതെ, അവരുള്ള തെറ്റുകളെല്ലാം മൂടി വെച്ച് അവരെ സംരക്ഷിക്കാനും അടുത്ത ഇലക്ഷന് അവരുടെ പ്രവൃത്തികളൊക്കെ പ്രയോജനപ്പെടുത്താനും വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവർക്ക് സ്വാഭാവികമായിട്ടും ആർക്കെന്ത് സംഭവിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ മാനസികാവസ്ഥ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ല. പ്രണാമം.